ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സെറ്റിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതിലൂടെ ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിവിഷനുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറികളാണുള്ളത്, ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് സെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ തുടക്കം തുടങ്ങി അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമെങ്കിലേ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് സെറ്റ് രജിസ്ട്രേഷൻ. അത് 25-ാം തീയതി, April 25-ാം തീയതി വരെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, അപ്പോൾ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും VHSEയിലെ നോൺ വെക്കേഷണൽ അധ്യാപകരുടെയും നിയമനത്തിനുള്ള യോഗ്യതാ നിർണയ പരീക്ഷയ്ക്ക് സെറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇന്ന് മുതൽ, അതായത് ഈ കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ട് April 25-ന് വൈകിട്ട് 5 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. 14 ജില്ലാ കേന്ദ്രങ്ങളിലും ജൂലൈയിൽ ടെസ്റ്റ് നടത്തും. സർക്കാരിലെ സ്വയംഭരണ സ്ഥാപനമായ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് പരീക്ഷ നടത്തുന്നത്. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, നന്ദവനം, തിരുവനന്തപുരം, 6950033. അതുപോലെ എൻ്റെ ഫോൺ നമ്പർ തോട് കൊടുത്തിരിക്കുന്നത് 0471256031. അതുപോലെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് IBSCenter@gmail.com. വെബ്സൈറ്റ് www.ibscenter.kerala.gov.in. അപേക്ഷ ഫീസായിട്ട് 1000 രൂപയാണ്. പട്ടികജാതി അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗക്കാർ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇത് ഓൺലൈനായും അടയ്ക്കാം. ടെസ്റ്റിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം. 2 പേപ്പറാണുള്ളത്. 1-ാം പേപ്പറിൽ എല്ലാവരും എഴുതേണ്ടതാണ്. ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും അത് എഴുതണം. ഇതിൽ പൊതുവിജ്ഞാനവും അധ്യാപന അഭിരുചിയും. 2-ാം പേപ്പറിലാകട്ടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് നിലവാരത്തിൽ ബന്ധപ്പെട്ട വിഷയം. ഇത്തരം 31 വിഷയങ്ങളിൽ നിന്ന് അർഹതയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അർഹതയുള്ളത് തിരഞ്ഞെടുക്കാം. ഈ ലിസ്റ്റിൽ പെടാത്ത വിഷയത്തിൽ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് അർഹത, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കണം. ഓരോ പേപ്പറിലും 120 മിനിറ്റിൽ 120 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങളുള്ളതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കണം. ഇതിന് ഓരോ മാർക്ക് വീതമാണുള്ളത്. മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും മാത്രം 1.5 മാർക്കുള്ള 80 ചോദ്യങ്ങൾ വീതമാണ് ഉള്ളത്. തെറ്റുത്തരത്തിന് മാർക്ക് കുറക്കില്ല. സിലബസ് വെബ്സൈറ്റിലുണ്ട്. സാധാരണ സംവരണമില്ലാത്തവർ കൂടുതൽ മാർക്ക് നേടണം. അപേക്ഷകൻ്റെ വിഭാഗം അനുസരിച്ച് മിനിമം മാർക്ക് താഴെ കാണുന്ന ക്രമത്തിലുണ്ടെങ്കിൽ മാത്രമേ അധ്യാപക യോഗ്യത ലഭിക്കുകയുള്ളൂ. ജനറൽ ഓരോ പേപ്പറിനും 40%, 2 പേപ്പറിനും ചേർത്ത് മൊത്തം 48%. പിന്നോക്കം നിൽക്കുന്നവർക്ക് ഓരോ പേപ്പറിനും 35%, 2 പേപ്പറിനും ചേർത്ത് മൊത്തം 45%. പട്ടിക ഭിന്നശേഷി വിഭാഗങ്ങൾ ഓരോ പേപ്പറിനും 35%, 2 പേപ്പറിനും ചേർത്ത് മൊത്തം 40%. ഇനി ആർക്കെല്ലാമാണ് ഇതൊക്കെ ഈ സെറ്റ് എക്സാം എഴുതാം? എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. അപ്പോൾ ആർക്കാണ് എഴുതാൻ പറ്റുക നോക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ 50% മാർക്കോടെ മാസ്റ്റർ ബിരുദവും ഏതെങ്കിലും വിഷയത്തിലെ BEd മതി. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നിവയ്ക്ക് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലെ MScEd 50% മാർക്കോടെ ജയിച്ചവർക്കും അപേക്ഷിക്കാം. 50% മാർക്കോടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ സെക്കൻഡ് ക്ലാസ് MAയും BEd ഉള്ളവർക്കും അപേക്ഷിക്കാം. ആന്ത്രപ്പോളജി, കൊമേഴ്സ് ഗാർഡിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയക്കാർക്ക് സെറ്റ് എഴുതാൻ BEd വേണമെന്നില്ല. അറബിക്, ഹിന്ദി, ഉറുദു എന്നീ വിഷയങ്ങളിൽ DLED, LTTC യോഗ്യത ഉള്ളവർക്കും BEd നിർബന്ധമല്ല. 50% മാർക്കോടെ
ബയോടെക്നോളജി MSc നാച്ചുറൽ സയൻസ് BEd ഉള്ളവർക്കും സെറ്റ് എഴുതാം. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചിട്ടില്ലാത്ത കറസ്പോണ്ടൻസ് ഓപ്പൺ ബിരുദങ്ങൾ പരിഗണിക്കില്ല. PG യോഗ്യത നേടിയിട്ട് ഇപ്പോൾ ഫൈനൽ BEd പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും BEd നേടിയിട്ട് ഇപ്പോൾ ഫൈനൽ PG പരീക്ഷ എഴുതുന്നവർക്കോ അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നവർക്കോ അപേക്ഷിക്കാം. സെറ്റ് ഫലം വന്ന് ഒരു വർഷത്തിനകം യോഗ്യത പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ആർക്കും ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. പട്ടിക ഭിന്നകശേഷി വിഭാഗക്കാർക്ക് 5% മാർക്കിളവുണ്ട്. അപേക്ഷ സമർപ്പണത്തിൻ്റെ നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഇതാണ് വെബ്സൈറ്റ് https://ibsedp.ibscenter.in/setjul23 ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ എന്നുള്ള ഒരു വീഡിയോ നോക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. സെറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുക, സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അത് എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. എത്രയും വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, പഠിച്ചു തുടങ്ങുക, നല്ലൊരു വിജയം ഉറപ്പാക്കുക. അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമുള്ള എല്ലാവർക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ നിങ്ങളിതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.